തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്ന നടപടിയിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് കേന്ദ്രം തന്ന ഉറപ്പ് പാലിച്ചില്ല കേന്ദ്രത്തെ ഈ നിലപാടിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നടപടികൾ കേന്ദ്രം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല ഞാൻ പറയുന്നു തീരുമാനമായതായി പത്രവാർത്തയിൽ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിച്ചിരുന്നു തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുക്കുന്നതിന്റെ ഭാഗമായി വിമാനത്താവളം ഏറ്റെടുക്കുന്നതിനുള്ള നിയമപരമായ ഇടപെടലുകൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും സ്വീകാര്യമായ വ്യവസ്ഥകളോടെ വിമാനത്താവള നടത്തിപ്പ് സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ നിലപാട് സംസ്ഥാന സർക്കാർ കൈമാറിയ ഭൂമി വിലക്ക് തത്തുല്യമായ ഓഹരി തിരുവനന്തപുരം വിമാനത്താവള കമ്പനിയിൽ നിലനിർത്തി സ്വകാര്യവൽക്കരണം ചെറുക്കുന്നതിനാണ് സർക്കാർ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായി കെഎസ്ഐഡിസിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുകയും മത്സരാധിഷ്ഠിത ലേലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു